കൊച്ചിയിൽ നിന്ന് 400,000 രൂപയുടെ ബൈക്ക് മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. കൊല്ലത്ത് നിന്നാണ് മോഷ്ടാക്കൾ പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇടപ്പള്ളിയിൽ നിന്നാണ് ബൈക്ക് മോഷണം പോയത്. കൊല്ലം സ്വദേശി സാവിയോ ബാബു, കൊടുങ്ങല്ലൂർ സ്വദേശി ചാൾസ് എന്നിവരാണ് പിടിയിലായത്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇത് എവിടെ നിന്നാണ് പ്രതികളെ പിടികൂടാനായത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? ഗുഡ് മോർണിംഗ് മോത്തി. വെള്ളിയാഴ്ച ആയിരുന്നു ഈ മോഷണം നടക്കുന്നത്. എടപ്പള്ളിയിലെ ഒരു മാളിന് ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നാണ് ഈ പ്രതികൾ ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. പിന്നീട് ഈ പ്രതികൾ ഈ ബൈക്ക് എറണാകുളത്ത് തന്നെ, കൊച്ചിയിൽ തന്നെയുള്ള ഒരു വീട്ടിലെത്തിക്കുന്നു. ആ വീട്ടിൽ നിന്ന് ആ വീട് കേന്ദ്രീകരിച്ച്, ആ വീട്ടിൽ ആരൊക്കെയാണ് താമസിച്ചത് എന്നത് കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണമാണ് പിന്നീട് ഈ പ്രതികളിലൊക്കെ എത്തിയത്. കൊല്ലം സ്വദേശിയായ സാവിയോ ബാബുവും കൊടുങ്ങല്ലൂർ സ്വദേശിയായ ചാൾസും ആയിരുന്നു ഈ മോഷണത്തിന് പിന്നിൽ. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ, ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. നിലവിൽ കൊല്ലത്ത് നിന്ന് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡി എടുക്കുന്നു. എളമക്കര പോലീസാണ് കൊല്ലത്ത് എത്തി ഈ പ്രതികളെ കസ്റ്റഡി എടുത്തത്. ഇപ്പോൾ എളമക്കര സ്റ്റേഷനിൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികൾ നടന്നു വരികയാണ്. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഈ മോഷണം എന്നുള്ള കാര്യങ്ങൾ നടക്കും പോലീസ് വിശദമായി ചോദിച്ചു വരികയാണ്. വിഷ്ണു, സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് ഇവർക്കായി. അതെ, ഈ ബൈക്ക് മോഷണം പോയതിന് പിന്നാലെ ഒരു ദൃശ്യം, ഇവരുടെ തന്നെ സംഘത്തിൽപ്പെട്ട ഒരു ആള് ചിത്രീകരിച്ച ഒരു ദൃശ്യമാണ് തോന്നുന്നു, അത് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ പ്രകാരം പിന്നീട് ഈ ഏത് വഴിക്കാണ് പോയതെന്നുള്ള അന്വേഷണമാണ് കൊച്ചിയിലെ തന്നെ മറ്റൊരു വീട്ടിൽ ഇവർ എത്തി എന്നുള്ള വിവരം ലഭിക്കുന്നത്. പിന്നീട് ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു. അങ്ങനെ കൊല്ലത്തുള്ള ആളുകൾ കൊല്ലത്തേക്ക് ഈ അന്വേഷണം എത്തുകയായിരുന്നു. അപ്പോൾ ഒരു കൊല്ലം സ്വദേശിയും ഒരു കൊടുങ്ങല്ലൂർ സ്വദേശിയുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ കൊച്ചിയിൽ പോസ്റ്റിച്ച ബൈക്ക് ചവിട്ടി തള്ളി സ്റ്റാർട്ടാക്കിയ ശേഷം വീണ്ടും കൊല്ലത്തോട്ട് കൊണ്ടുപോവുകയായിരുന്നു. കൊല്ലത്ത് നിന്ന് ഈ ബൈക്ക് ഉൾപ്പെടെയാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ബൈക്ക് ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്ത് അവര് വീണ്ടും ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ അവിടെ പുരോഗമിക്കുകയാണ്. ഇത് പതിവ് ബൈക്ക് മോഷണ സംഘത്തിൽ ഉൾപ്പെട്ടവരാണോ അതോ മറ്റെന്തെങ്കിലും ഒരു പ്രേരണയുടെ അടിസ്ഥാനത്തിൽ ചെയ്തതാണോ? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ വിഷ്ണു? വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഈ ഇത്തരത്തിൽ ഇതിന് പിന്നിൽ വേറെന്തെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടോ, ഇവർ സ്ഥിരമായി ബൈക്ക് മോഷ്ടിക്കുകയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി ചോദിച്ചു വരികയാണ്. ഏതായാലും ഈ എറണാകുളത്ത് നിന്ന് കൊല്ലത്തോട്ട് പോയ ശേഷമാണ് ഇപ്പോൾ ഈ പ്രതികളെ കണ്ടെത്താനായത്. ബൈക്ക് മോഷ്ടിക്കുമ്പോൾ ഇവർ മോഷ്ടത്തിനായി എത്തിയിരുന്നത് ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് ഉള്ള ബൈക്കുമായിട്ടായിരുന്നു. അതുകൊണ്ട് പ്രതികളിലോട്ട് എത്താൻ ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് സി സി ടി വി അടക്കമുള്ളവ പരിശോധിച്ച് കൊല്ലത്തെ തന്നെ മറ്റു കൊച്ചിയിലുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമായത് പ്രകാരം നടത്തിയ ഇവർ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നു. അവിടെ നിന്ന് ഇവരെ ഏത് സ്ഥലത്തുള്ളവരാണെന്ന് ലൊക്കേറ്റ് ചെയ്ത ശേഷമാണ് പിന്നീട് കൊല്ലത്തോട്ട് അന്വേഷണം നടത്തുന്നത്. ഏതായാലും പ്രതികളെ കിട്ടി മറ്റു വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ പൂർണ്ണമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും ലഭ്യമാവുക. ശരി വിഷ്ണു.